തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിനോടനുബന്ധിച്ച് അരങ്ങേറിയ പാണ്ഡിമേളം പൂരനഗരിയിൽ അസുരഭാവം തീർത്തു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ മാന്ത്രിക വിരലുകളാൽ ഒരുക്കിയ മേളഗോപുരത്തിന് പതിനായിരങ്ങൾ സാക്ഷികളായി. കോങ്ങാട് മധു പ്രമാണിയായുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം നാക്കിനാൽ ജംഗ്ഷനിലെത്തി തിമിരയുടെ കൂട്ടപ്പുരിച്ചിൽ കഴിഞ്ഞ ഉടനെ 2:45 കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ ചെണ്ടയിൽ പാണ്ഡിമേളത്തിന് ആദ്യക്കൂലി വീണു. തിരുവമ്പാടിയുടെ പാണ്ഡിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരുടെ തുടർച്ചയായ 7-ാം പ്രമാണമായിരുന്നു ഇത്തവണത്തേത്. നാക്കിനാലിരുന്ന 7 ആനകളുമായുള്ള എഴുന്നള്ളിപ്പ് പിന്നീട് ശ്രീമൂലസ്ഥാനത്തേക്ക്. തണലില്ലാത്ത വഴിയിൽ കിഴക്കൂട്ടൊരുക്കിയ മേളവിരുന്നിൽ പൂരപ്രേമികൾ വെയിലിന്റെ കാഠിന്യമറിയാതെ മേള തണുപ്പിലലിഞ്ഞു. ശ്രീമൂലസ്ഥാനത്തേക്കുള്ള യാത്രയിൽ 8 ആനകളെ കൂടി കൂട്ടിയതോടെ എഴുന്നള്ളിപ്പിന് മൊത്തം 15 ആനകളായി. മേളത്തിൽ അരനൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള കിഴക്കൂട്ട് അനിയന്മാരുടെ അനുഗ്രഹിത വിരലുകളാൽ കൊട്ടിക്കയറിയ പാണ്ഡിമേളം പൂരനഗരിയിൽ അസുരവാദ്യത്തിന്റെ സമസ്ത സൗന്ദര്യവും പുറത്തെടുത്തപ്പോൾ വർണ്ണ ബലൂണുകൾ വാനിലുയർത്തി മേളപ്രേമികൾ അലകടലായി. കിഴക്കൂട്ട് അനിയന്മാരാരോടൊപ്പം ഉരുട്ടുചെണ്ടയിൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, കക്കാട് രാജപ്പന്മാരാർ തുടങ്ങി 14-അംഗ നിരയും, വീക്കം ചെണ്ടയിൽ തലൂർ പീതാംബരന്മാരാർ, പേരാമംഗലം അനിയൻകുട്ടി, പള്ളിപ്പുറം ജയൻ തുടങ്ങി 15-അംഗ നിരയും മേളത്തിൽ അണിനിരന്നു. കുഴൽ കലാകാരന്മാരായി ഗുരുവായൂർ സേതു, പനമണ്ണ മനോഹരൻ തുടങ്ങി 8 പേരും, ഇലത്താളത്തിൽ ഏഷ്യാഡ് ശശി, പൈപ്പൂത്ത് രാജൻ തുടങ്ങി 11-അംഗ നിരയും, കൊമ്പ് കലാകാരന്മാരായി മച്ചാട് മണികണ്ഠൻ, അമ്മാത്ത് ഉണ്ണി തുടങ്ങി 9 പേരും പാണ്ഡിമേളത്തിൽ പങ്കാളികളായി. എഴുന്നള്ളിപ്പ് ശ്രീമൂലസ്ഥാനത്തെത്തിയപ്പോൾ കാത്തുനിന്നിരുന്ന പുരുഷാരം മേള ലഹരിയിലായി. വൈകിട്ട് 4:50 പൂരാസ്വാദകരെ ആവശ്യത്തിന്റെ കുടിമുടിയേറ്റി കിഴക്കൂട്ട് അനിയന്മാരാർ മേളഗോപുരം കുട്ടിത്തീർത്തു. 2 മണിക്കൂറിലേറെ നീണ്ട പാണ്ഡിമേളം അസുരതാളത്തിന്റെ മാസ്മരികതയാൽ കുട്ടിത്തിമിർത്തപ്പോൾ മേളപ്രേമികൾക്കിത് അവിസ്മരണീയമായ മറ്റൊരു പൂരവിരുന്നായി. മേളത്തിന് പ്രാമാണികനായ കിഴക്കൂട്ട് അനിയന്മാരാരുടെ മകൻ കുറുപ്പത്ത് മഹേഷ് അച്ഛനോടൊപ്പം ഉരുട്ടുചെണ്ടയിൽ ഇപ്രാവശ്യവും പാണ്ഡിക്ക് അണിനിരന്നത് ശ്രദ്ധേയമായി. ആനകളും വാദിക്കാരും പടിഞ്ഞാറേ നടവഴി അകത്ത് കടന്ന് വടക്കുന്നാഥിനെ പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുരനടയിലേക്ക് പ്രവേശിച്ചതോടെയാണ് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനും പാണ്ഡിമേളത്തിനും പരിസമാപ്തിയായത്. ഫെസ്റ്റിവൽ ഡെസ്ക്, ടി ജി വി.